അപ്പോൾ നമുക്ക് ബീഫിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വറ്റൽ മുളക്, കറി ലീവ്സ്, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, സവാള, തക്കാളി. അപ്പോൾ നമ്മൾ ബീഫ് സാധാരണ വയ്ക്കുമ്പോൾ നമ്മൾ ചുവന്നുള്ളിയാണ് അധികം ഉപയോഗിക്കുക. ഇതിൽ നമ്മൾ സവാളയും തക്കാളിയും ഉപയോഗിക്കുന്നുണ്ട്, കാരണം നമ്മൾ ബീഫ് ബിരിയാണിയാണല്ലോ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് തിക്ക് ഗ്രേവി വരാൻ വേണ്ടിയിട്ടാണ് സവാളയും തക്കാളിയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയല്ലാട്ട് സവാള ഇത് പ്ലേറ്റിൽ ഒതുങ്ങാൻ വേണ്ടി സവാള ഞാനൊരു നാല് സവാള എടുത്തിട്ടുണ്ട്, ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അത് ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. ഇനി അതിൻ്റെ പൊടികൾ നോക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടിച്ചത്, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല. ഇതൊന്നും ഞാൻ സ്പൂൺ കണക്ക് പറയാനില്ല, ഓരോരുത്തർ അവരുടേതായ എരിവിൻ്റെ ആവശ്യത്തിനും അങ്ങനെ കണക്കാക്കി എടുക്കുക. അതിപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ ഒരു ഞാൻ എപ്പോഴും ഒരു സ്പൂൺ കണക്ക്, ഒരു സ്പൂൺ രണ്ട് സ്പൂൺ അങ്ങനെ ഇല്ല, എൻ്റെ ഒരു പാകത്തിനാണ് ഇടുക. അപ്പോൾ നമ്മൾ എത്രയാണോ എടുക്കണേ അതിനനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുക. ഇത് വേവിച്ച ബീഫാണ്, കുക്കറിലിട്ട് ഒരു അഞ്ചാറ് വിസിലടിച്ച് വേവിച്ച ബീഫാണ്. അതിപ്പോൾ നമ്മൾ ബീഫ് നന്നായി കഴുകി വാരി അത് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇറച്ചി മസാല, ഒരു കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതൊക്കെ തേച്ച് നമ്മൾ തിരുമ്മി വെച്ച് ഒരു അരമണിക്കൂർ വെച്ച് അത് വേവിച്ചെടുത്തതാണിത്. അത് ഇതിൻ്റെ വെള്ളമാണ്, ഇതിൻ്റെ വെള്ളം നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കണം. അത് ഇതിൻ്റെ വെള്ളം കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കണം. ഈ വേവിച്ച വെള്ളം നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ റൈസ് ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ബീഫ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരുപാട് വെള്ളം വരും. അപ്പോൾ നമ്മൾ ഈ വെള്ളം കുറച്ച് നമുക്ക് റൈസ് വേവിക്കുമ്പോൾ നമ്മുടെ റൈസിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ വെള്ളം കുറച്ച് മാറ്റി വയ്ക്കുക. ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ മാറ്റി വയ്ക്കുന്നത് റൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ബീഫ് വേവിച്ച ബീഫ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് വേവിച്ച ഈ ബീഫ് നമ്മൾ ഇനി കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്, ചെറിയ രീതിയിൽ അത്യാവശ്യം ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബീഫ് വറുത്ത പാത്രം തന്നെയാണ്, അതിൽ എണ്ണ ബാക്കി വരികയാണെങ്കിൽ ആ എണ്ണ തന്നെ യൂസ് ചെയ്യട്ടെ. ഞാനങ്ങനെയാണ് എണ്ണ, ഇതിപ്പോൾ നമുക്ക് അരിയിട്ട് എണ്ണ ബാക്കി വന്നില്ല, വെളിച്ചെണ്ണ ബാക്കി വന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി, അപ്പോൾ നമ്മളതിലേക്ക് കടുക് ഇട്ടു. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇടുക, ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചത്, ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടോ. കുറച്ച് മല്ലിയില ആദ്യം നമുക്ക് ഇടാം. ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഇഞ്ചി ചതച്ചത് ഇട്ടിട്ട് വഴറ്റണം. ചെറിയ രീതിയിൽ വഴന്ന് വരുമ്പോൾ നമ്മൾ സവാളയും കൂടെ ചേർത്ത് വഴിക്കാം. ഇനി ഇത് നന്നായി വഴിച്ചെടുക്കാം. കുറച്ച് സവാള നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ച തക്കാളിയൊക്കെ ചേർത്ത് നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. നമ്മുടെ തക്കാളിയും സവാളയും ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല, ഇത്തരം പൊടികൾ ചേർത്ത് നമുക്ക് നന്നായി നിന്നെടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ചമണം പോണ പോലെ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒരു രണ്ട് മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ബീഫ് കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇത് യോജിപ്പിക്കുക.
നമ്മൾ ബീഫ് വെച്ച് നമുക്ക് കുറച്ച് ഗ്രേവി വേണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച ബീഫിൻ്റെ വെള്ളം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് കുറച്ച് നമുക്കൊരു തിക്ക് ഗ്രേവിയിലാണ് നമ്മൾ ഈ കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ബീഫ് വേവിച്ചതിൻ്റെ വെള്ളം കുറച്ച് ബാക്കിയുള്ളത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി ഇതിലിരുന്ന് കുറുകി വേവട്ടെ ഒരു നമുക്കൊരു 10-15 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിക്കാം നമ്മുടെ ബീഫ് കറി നമുക്ക് നോക്കാം ആഹാ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറി അത് റെഡി ആയിട്ടുണ്ട് ഇതിൽ ഞാനിപ്പോൾ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും കുറച്ച് സ്പൈസിയാണ് ഇഷ്ടം അതുകൊണ്ട് ഇവിടെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ അത് കുറച്ച് അതും കൂടി ചേർത്ത് ഇളക്കി നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാഞ്ഞാലി ബീഫ് ബിരിയാണിയിലേക്കുള്ള ബീഫ് റെഡിയായി ഇത് നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കുറച്ച് കറി ലീവ്സ് ഒക്കെയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർക്കണമൊക്കെ ചേർക്കാം കേട്ടോ അത് തേങ്ങാക്കൊത്ത് നല്ല ടേസ്റ്റാണ് ബീഫിന് എപ്പോഴും നമുക്ക് തേങ്ങാക്കൊത്ത് നല്ല ടേസ്റ്റ് ചേർക്കുന്ന സാധനം നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർക്കാം ഞാനിതിലിപ്പോൾ ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായിട്ട് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം റൈസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പട്ട ഗ്രാമ്പു പെരും ജീരകം ചാതിക്കപ്പത്രി കുരുമുളക് സവാള മല്ലിയില പുതിയനില ക്യാരറ്റ് ക്യാരറ്റാണ് മാഞ്ഞാലി ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ സാധാരണ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് ക്യാരറ്റ് ഇടാറുള്ളൂ പക്ഷേ നമ്മൾ മാഞ്ഞാലി ബിരിയാണിയുടെ ആണ് നമ്മൾ ക്യാരറ്റ് ഇടുന്നത് പിന്നെ ലാസ്റ്റ് നമുക്ക് കിസ്മിസ് വറുത്ത് ചേർക്കാം പിന്നെ കുറച്ച് നെയ്യ് പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കേട്ടോ കട്ടയിട്ടിരിക്കുന്ന കുറച്ച് നെയ്യാണ് പിന്നെ ഞാനിവിടെ ഇതിൽ കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നുണ്ട് ലാസ്റ്റ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ജീരകശാല റൈസാണ് ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ നന്നായി കഴുകിയെടുത്ത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി ആ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ റൈസാണിത് ഈ റൈസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഏകദേശം 1 കിലോയുടെ അടുത്ത് റൈസുണ്ട് നമ്മൾ ചൂടായ പാനിലേക്ക് നെയ്യൊഴിക്കും നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പു പെരും ജീരകം ചാതിക്കപ്പത്തി കുരുമുളക് ഒക്കെ എടുത്ത് നന്നായി നീട്ടിട്ടുണ്ട് നമ്മൾ ക്യാരറ്റ് ഇട്ട് നന്നായി വഴറ്റണം നന്നായി വഴന്ന് വരെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്ത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി കൊണ്ടുവരാം നമ്മൾ റൈസ് ഇട്ട് നന്നായി ഇളക്കാം റൈസ് നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഒരു 10 മിനിറ്റ് റൈസ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ മാറ്റി വെച്ച ഇതിപ്പോൾ 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കണം 3 കപ്പ് അരിക്ക് 1 ഗ്ലാസ്സിന് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിന് 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ 2 കപ്പ് ബീഫ് വേവിച്ച വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബീഫ് വേവിച്ച 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കണം ബാക്കി വെള്ളം നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് അതായത് ഇപ്പോൾ 3 കപ്പായിരിക്കും 4.5 കപ്പ് വെള്ളം അതിൽ ഞാൻ 2 കപ്പ് വെള്ളം നമ്മുടെ ബീഫ് വേവിച്ച് ഇപ്പോൾ മാറ്റി വെച്ച വെള്ളമാണ് ഒഴിച്ചത് അപ്പോൾ നമ്മൾ സാധാരണ ഞാൻ ക്യാരറ്റൊക്കെ വെച്ചപ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാറുണ്ട് കാരണം നമ്മുടെ ബിരിയാണി ഒരു ഇച്ചിരി കളർഫുള്ളാകുമ്പോൾ കുട്ടികൾക്കൊക്കെ അതാ ഇഷ്ടം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് നമ്മൾ മഞ്ഞപ്പൊടി ഒന്നും ചേർത്തില്ല അപ്പോൾ
ബീഫ് അതിൽ തന്നെ എല്ലാ പൊടികളും ഉള്ളത് ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് കഴിച്ചത് അപ്പോൾ ഈ റൈസിൽ ആ പൊടികളുടെ ഒരു എഫക്റ്റും വരും കേട്ടോ നമ്മൾ ഇതിൽ ഒഴിക്കുക ഇതിലേക്ക് ഞാൻ അരമുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് നമ്മൾ റൈസ് ഉപ്പിട്ടിരിക്കാതിരിക്കാനാണ് നമ്മൾ അരമുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് ഉപ്പ് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പുള്ള പാകത്തിൽ നിൽക്കണം കാരണം നമ്മൾ ചോറ് വേകുമ്പോൾ കറക്റ്റ് ഉപ്പായിട്ട് അപ്പോൾ ഒരിത്തിരി കൂടുതൽ ഉപ്പ് എപ്പോഴും ഇരിക്കണം അപ്പോൾ ഉപ്പും നാരങ്ങനീരും ഒഴിച്ച് നന്നായി ഇളക്കി തിളയ്ക്കുക അതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വയ്ക്കുക ഒരു 15 മിനിറ്റ് വേവിക്കുക 15 മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ റൈസ് നോക്കുക അപ്പോൾ അത് അത്യാവശ്യം വെന്തിട്ടുണ്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി വെള്ളമൊക്കെ വറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് അത് നന്നായി ഇളക്കി എടുക്കുക നമ്മുടെ റൈസ് നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളതിന് മല്ലിയില പുതിനയില ഇത് നമ്മൾ വറുത്ത് വെച്ചേക്കണ കുറച്ച് ഒന്നിയൻ കിസ്മിസ് കാഷ്നട്ട് ഇടാം അപ്പോൾ എൻ്റെ അടുത്ത് കാഷ്നട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാഷ്നട്ട് വറുത്തെടുക്കണമല്ല കിസ്മിസ് ഇട്ടു ഒരു സ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നുണ്ട് നമ്മൾ അരിയിലേക്ക് കിസ്മിസ് വറുത്ത വെച്ച ഒനിയൻ മല്ലിയില പുതിനയില ഒരു സ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് ഒന്നും കൂടെ നമ്മൾ ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം അങ്ങനെ നമ്മുടെ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായി ഇളക്കിയെടുത്ത് മതി ഓക്കെ അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയാവും നമ്മുടെ റൈസ് ഇതാണ് മാഞ്ഞാലി റൈസ് വിളമ്പുക ക്യാരറ്റ് ക്യാരറ്റാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി പിന്നെ നമ്മൾ സാധാരണ ചിക്കൻ നമ്മൾ ബിരിയാണിയുടെ കൂടി റൈസിൻ്റെ കൂടി ഇടും അല്ലെങ്കിൽ ബീഫാണെങ്കിൽ ബീഫ് കൂടി ഇടും ഇത് മാഞ്ഞാലി ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക അതാണ് മാഞ്ഞാലി ബിരിയാണിയുടെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് ആദ്യം റൈസ് വേണം ശേഷം നമ്മുടെ ബീഫ് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് കുറച്ച് സാലഡ് ഇതിന് ഞങ്ങളുടെ തൃശ്ശൂർ നാട്ടിൽ സർലാസ് എന്ന് പറയും കേട്ടോ ഇവിടെയൊക്കെ സർലാസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ കളി ഇത് സാലഡ് എന്നാണ് പലരും പലത് പറയും ഞങ്ങൾ സർലാസ് എന്നാണ് പറയുക സർലാസ് പിന്നെ കുറച്ച് അച്ചാർ അപ്പോൾ മാങ്ങച്ചാറാണിത് നാരങ്ങച്ചാറാണ് കോമ്പിനേഷൻ പക്ഷേ ഇവിടെ ഇപ്പോൾ തൽക്കാലം മാങ്ങച്ചാറുള്ളതുകൊണ്ട് മാങ്ങച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാലും നല്ലതാണിത് മാങ്ങച്ചാറ് ഒരു ടേസ്റ്റിയാണ് അതാണ് നമ്മുടെ മാഞ്ഞാലി ബിരിയാണി റെഡി നമ്മുടെ ജോക്കുട്ടനാണെന്ന് ഇവിടെ ടേസ്റ്റ് ചെയ്യാനിരിക്കുന്ന ആൾ അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ മിൻറ്റ് ലൈമാണ് കേട്ടോ വെച്ചേക്കണം മിൻറ്റ് ലൈം ഉണ്ടാക്കാനുള്ള എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം അപ്പോൾ അതാ ജോക്കുട്ടൻ ടേസ്റ്റ് ചെയ്യും ജോക്കുട്ട എന്താ ബീഫ് എങ്ങനെയുണ്ട് ജോക്കുട്ട അപ്പോൾ നമ്മുടെ മാഞ്ഞാലി ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ